നമസ്കാരം. കേരളത്തിലെ രണ്ട് ചെറുകിട പത്രങ്ങൾ ഞാൻ പ്രേക്ഷകരെ കാണിക്കാം ഇപ്പോൾ. ഒന്ന് ജന്മഭൂമി, ഇവിടുത്തെ വളരെ കുറച്ച് സർക്കുലേഷനുള്ള പത്രങ്ങളിലൊന്നാണ്. അതിനപ്പുറം ഇവിടുത്തെ ബി ജെ പിയുടെ മുഖപത്രമാണ്. രണ്ടാമത്തേത് സുപ്രഭാതമാണ്. സുപ്രഭാതത്തിൻ്റെ പ്രത്യേകത, അതൊരു മലബാർ ബെൽറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സമസ്തയുടെ മുഖപത്രമാണ്. കേരളത്തിലെ രണ്ട് ചെറുകിട പത്രങ്ങൾ, മനോരമയും മാതൃഭൂമിയും അടങ്ങുന്ന പ്രധാനപ്പെട്ട പത്രങ്ങൾ അവിടെ മാറ്റിവയ്ക്കാം. ഈ ചെറുകിട പത്രങ്ങളിൽ ഇന്ന് പിണറായി വിജയൻ നൽകിയിരിക്കുന്നത് 6 പരസ്യങ്ങളാണ്. ഇത് ഇന്നത്തെ ജന്മഭൂമി പത്രം. ഈ പത്രത്തിൻ്റെ നമ്മൾ നേരെ പോകുന്നത് 6-7 പേജുകളിലേക്കാണ്. 6 പേജിൽ ഏതാണ്ട് ഒരു അര പേജിലുള്ളൊരു പരസ്യം, വൈദ്യുതി സേവനങ്ങൾ വാതിൽപ്പടിയിൽ എന്ന് പറയുന്നൊരു പരസ്യം. അതേ പത്രത്തിൻ്റെ വലതുവശത്ത് 7 പേജിൽ മുകൾ മുതൽ താഴെ വരെ ഒരു പരസ്യം. ആ പരസ്യത്തിൽ പറയുന്നത് മത്സ്യ ഹാർബർ കശുവണ്ടി മേഖലയിൽ സമഗ്ര വികസനം ക്ഷേമം കരുതൽ. നമ്മൾ അടുത്ത പേജിലേക്ക് പോയാൽ, അതായത് 8-9 പേജുകളിലേക്ക് പോയാൽ 8 പേജിൽ കാൽ പേജിൽ ഇനിയും മുന്നോട്ട് നവജീവൻ എന്നൊരു പരസ്യം. അടുത്ത പേജിൽ ഒരു ഇംഗ്ലീഷ് പരസ്യമാണ്, ബ്ലിസ്ഫുൾ ബാക്ക് വാട്ടർ ബ്രേക്സ് ആർ ബാക്ക് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പരസ്യം. അവസാനത്തെ പേജിലേക്ക് പോവുക, ജന്മഭൂമിയുടെ ആ പേജിൽ പറയുന്നത് 111 പൊതുവിദ്യാലയങ്ങൾ കൂടി മികവിൻ്റെ കേന്ദ്രങ്ങളാകുന്നു. ഒരു മുഴുവൻ പേജ് കളർ പരസ്യം. ഇതിൻ്റെ തനി ആവർത്തനമാണ് സുപ്രഭാതത്തിൽ. ജന്മഭൂമിയിൽ അവസാന പേജിൽ കൊടുത്തിരിക്കുന്ന പരസ്യം സുപ്രഭാതത്തിൻ്റെ 3 പേജിൽ, അതായത് 111 പൊതുവിദ്യാലയങ്ങൾ മികവാക്കുന്നു എന്നത്. സുപ്രഭാതത്തിൻ്റെ 7 പേജിൽ ജന്മഭൂമിയിലേതുപോലെ തന്നെ ഒരു കാൽ പേജ് പരസ്യം, മുകൾ മുതൽ താഴെ വരെയുള്ളൊരു പരസ്യം. അത് കഴിഞ്ഞ് സുപ്രഭാതത്തിൻ്റെ 11 പേജിൽ വൈദ്യുതി സേവനങ്ങൾ എന്ന് പറയുന്ന ഒരു പരസ്യം. പിന്നീട് സുപ്രഭാതത്തിൻ്റെ അവസാനത്തെ പേജിൽ സർക്കാരിൻ്റെ 4 പരസ്യങ്ങൾ. കാൽ പേജിൽ നവജീവൻ, കാൽ പേജിൽ ഇംഗ്ലീഷ് പരസ്യം, വീണ്ടും അതാ ഇനിയും മുന്നേറ്റം എന്ന് പറയുന്നൊരു പരസ്യം. ഞാൻ ഈ 2 പരസ്യങ്ങൾ പ്രേക്ഷകരെ എടുത്തു കാണിച്ചത് മനഃപൂർവ്വമാണ്, ബോധപൂർവമാണ്. കേരളത്തിലെ ഏറ്റവും ചെറുകിടമായ, സി പി എമ്മിനോട് ഒരു തരത്തിലും യോജിക്കാത്ത 2 പത്രങ്ങൾ, ഒന്ന് ജന്മഭൂമി ബി ജെ പി, സി പി എം വിരുദ്ധ പ്രസ്ഥാനമായ ബി ജെ പിയുടെ മുഖപത്രം, 2 സുപ്രഭാതം, അത് അവർ സുപ്രഭാതം സമസ്ത യു ഡി എഫിന് അനുകൂലമായി നിൽക്കുന്ന ഒരു പ്രാദേശിക പത്രം. ഈ 2 ദിനപത്രങ്ങളിലും ഇന്നത്തെ ദിവസം 6 പരസ്യം കൊടുത്തിരിക്കുന്നു. ഈ പരസ്യങ്ങൾ കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും ഇന്നുണ്ട്. ഇത് ഇന്നത്തെ മാത്രം കാഴ്ചയല്ല, ഇന്നലെയും നാളെയുമൊക്കെ ഇങ്ങനെ 5-6 പരസ്യം കാണും. മനോരമയും മാതൃഭൂമിയും അടങ്ങുന്ന പത്രങ്ങളുടെ അവസാനത്തെ പേജിൽ ഒരു മുഴുവൻ പേജ് കളർ പരസ്യം കൊടുക്കണമെങ്കിൽ 500,000 രൂപ കൊടുക്കണം. അങ്ങനെ കേരളത്തിലെ മുഴുവൻ പത്രങ്ങളിലും ദിവസവും 5-6 പരസ്യം കൊടുക്കണമെങ്കിൽ 500,000 രൂപ കൊടുക്കണം. ചാനലുകളിൽ ഇതേ പരസ്യങ്ങൾ ആവർത്തിക്കുന്നു, FM റേഡിയോകളിൽ ഇതേ പരസ്യം ആവർത്തിക്കുന്നു, ഓൺലൈൻ മാധ്യമങ്ങളിൽ ചിലതിലൊക്കെ ഈ പരസ്യം ആവർത്തിക്കുന്നു. മറുനാടനിൽ കിട്ടാറില്ല, ലഭിക്കുകയില്ല, കാരണം മറുനാടനെ സി പി എമ്മിന് കണ്ടുകൂടാ. അപ്പോൾ ഈ പരസ്യങ്ങൾ ഇവർ കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഇപ്പോൾ കൊടുക്കുന്നതിന് 2 ലക്ഷ്യമുണ്ട്. ഒന്ന്, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ വലിയ കരുതലിൻ്റെ സർക്കാരാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം, അതിന് വാർത്ത ലഭിച്ചില്ലെങ്കിലും പരസ്യം കൊടുക്കുന്നു. 2, പത്രങ്ങൾ വായ മൂടിക്കെട്ടി ഇവരുടെ കൊള്ളയ്ക്കെതിരെ നിലപാടെടുക്കുന്നത് ശക്തി കുറയ്ക്കണം, അതിന് ഞങ്ങൾ നിങ്ങൾക്ക് പണം തരുന്നു. അതായത് കേരളത്തിലെ പത്രങ്ങൾക്കും ചാനലുകൾക്കും റേഡിയോ സ്റ്റേഷനുകൾക്കും സോഷ്യൽ മീഡിയയ്ക്കും സർക്കാർ പരസ്യം നൽകുന്നു, കോടികൾ നൽകുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കെതിരെയുള്ള വാർത്തകൾ നിങ്ങൾ കൊടുക്കും, പക്ഷെ അതിന് ശക്തി കുറയ്ക്കുക, ആഞ്ഞടിക്കുന്ന രീതി കുറയ്ക്കുക. ഇതാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു ലൈൻ. ഓർക്കേണ്ടത്, 5 നയാ പൈസ സർക്കാരിൻ്റെ ഖജനാവിലില്ല, ശമ്പളം മുടങ്ങുന്ന അവസ്ഥയാണ്, വിദേശത്തുനിന്ന് മസാല ബോണ്ട് കൊടുത്ത് കാശ് മേടിച്ചിട്ടാണ് നടത്തുന്നത്. കേരളത്തിന് പുനർനിർമ്മാണത്തിന് വേണ്ടി വേൾഡ് ബാങ്കിൽ നിന്നും എടുത്ത ലോൺ എടുത്ത കാശ് ശമ്പളം കൊടുക്കാനാണ് കൊടുത്തിരിക്കുന്നത്. KSRTC അടക്കമുള്ള വെള്ളാനകളെ തീറ്റിപ്പോറ്റാൻ പണം കടമെടുക്കുന്നു. ഇവിടെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടോടുകൂടി ചിലതൊന്നും നടക്കുന്നുണ്ട്. ആകെ നടത്തുന്നത് കിറ്റ് കൊടുക്കുന്നതും പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതുമാണ്. ഖജനാവിൽ 5 പോലും എടുക്കാനില്ലാത്ത സർക്കാർ വാരിക്കോരി പരസ്യങ്ങൾ കൊടുക്കുന്നു. അത് കൈക്കൂലിയാണ്, അഴിമതിയാണ്.
കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ നിശബ്ദരാകുന്നതിന് വേണ്ടി കൊടുക്കുന്നു. ഇതിന് ഒരു പരിധി വേണ്ടേ? ഒന്നും രണ്ടും പരസ്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ, ദിവസവും കൊടുക്കുന്നു. ഇതിനെതിരെ ആരും മിണ്ടില്ല എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, പണ്ട് പിണറായി വിജയൻ കണ്ണൂരിലെ ദിനേശ് ബിഡിയിൽ ദേശാഭിമാനി വായിച്ച് കേൾപ്പിക്കുന്ന ജോലിയിലൂടെ പൊതുപ്രവർത്തനത്തേക്ക് വന്നയാളാണെന്ന് എനിക്കറിയാവുന്നത്, ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് അക്കാലത്ത് പിണറായി വിജയൻ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, സുധാകരൻ പറയുന്ന മാതിരി ഒരു പാവപ്പെട്ട ചെത്തുകാരൻ, നിരവധി മക്കളിൽ ഒരാൾ. അന്ന് വിജയനോടൊപ്പം പഠിച്ച ഒരാളെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പറഞ്ഞത്, ഒരു ഉടുപ്പേയുണ്ടായിരുന്നു, നാറുമായിരുന്നെന്നാണ് പറഞ്ഞത്. കാരണം പാവപ്പെട്ട മനുഷ്യനാണ്, ഒന്നിലധികം ഉടുപ്പ് വാങ്ങാൻ കഴിയില്ല. ആകെ ഉണ്ടായിരുന്ന വരുമാനം എന്ന് പറയുന്നത്, ദിനേശ് ബീഡിയിൽ പോയി ഉറക്ക ദേശാഭിമാനി വായിക്കും, ബീഡി തുറക്കുന്നവർ ഇത് കേട്ടാണ് അവരുടെ രാഷ്ട്രീയ ബോധം വളർത്തുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ നിന്നും വളർന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അഭിനന്ദനം അർഹിക്കുന്നു. പക്ഷെ ജോലിയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹം ഇന്ന് സമ്പന്നമായി ജീവിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്, മക്കളൊക്കെ നല്ല നിലയിലാണ്. പക്ഷെ അങ്ങനെ വന്ന ഈ പിണറായി വിജയൻ ഈ കേരളത്തിൻ്റെ ഖജനാവ് തോന്നിയതുപോലെ എടുത്ത് ചെലവഴിക്കുന്നു. അന്ന് ദിനേശ് ബീഡിയിൽ ജോലി ചെയ്തുകൊണ്ട് ദേശാഭിമാനി വായിച്ചിരുന്നപ്പോൾ സമ്പാദിച്ച പണമാണോ, ദിനേശ് ബീഡി ഓഫീസിൽ നിന്ന് കൊണ്ടുവരുന്ന പണമാണോ, അല്ലെങ്കിൽ തറവാട്ട് സ്വത്തായി കിട്ടിയ പണമാണോ? പിണറായി വിജയൻ പറയണം, അല്ല. എൻ്റെയും എന്നെ കേൾക്കുന്ന ആയിരങ്ങളുടെയും വിയർപ്പിൻ്റെ മണത്തിൽ നിന്ന് ലഭിക്കുന്ന മിച്ചമാണ് ഈ പണം. ഇങ്ങനെ നുണ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾക്ക് കൈക്കൂലിയായി കൊടുക്കാൻ ആരാണ് അനുമതി നൽകിയത്? ഇതിനെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല. കാരണം ഇതിന് ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ചോദ്യം ചെയ്യാൻ ചുമതലപ്പെട്ട മാധ്യമങ്ങളാണ്. ഞങ്ങളെപ്പോലെയുള്ളവർ രണ്ടും കൽപ്പിച്ച് ചോദ്യം ചെയ്യുന്നത് ഈ രാജ്യത്തെ നികുതിദായകൻ്റെ പണം സാധാരണ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടും വാശിയുള്ളത് കൊണ്ടുമാണ്. ഇവിടുത്തെ പ്രതിപക്ഷവും ഇണ്ടില്ല. കാരണം സർക്കാരിനെ പിണക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് മാധ്യമങ്ങളെ പിണക്കുന്നതാണ്. പത്രങ്ങൾക്ക് എന്തിനു പരസ്യം കൊടുക്കുന്നു എന്ന് ഇപ്പോൾ രമേശ് ചെന്നിത്തലയോ ഉമ്മൻചാണ്ടിയോ ചോദിച്ചാൽ മാധ്യമങ്ങൾ അവർക്കെതിരെ തിരിയും. അതായത് പ്രതിപക്ഷവും ഭരണപക്ഷവും മാധ്യമങ്ങളെ കൈക്കൂലി കൊടുത്തുകൊണ്ട് ഒരുമിച്ച് സർക്കാരിന് വേണ്ടി നിൽക്കുന്ന ഒരു ഗിമ്മിക്സ്. ഇത് കഷ്ടമാണ്, ഇത് അന്യായമാണ്, അഴിമതിയാണ്, അനീതിയാണ്. അല്പമെങ്കിലും പിണറായി വിജയൻ ഈ നാട്ടിലെ ജനങ്ങളോട് കൂറുണ്ടെങ്കിൽ ഇതിൻ്റെ തോതെങ്കിലും കുറയ്ക്കും. പിണറായി വിജയൻ്റെ ചിരിക്കാനറിയാത്ത ഈ ചിരിക്കുന്ന മുഖം എല്ലാ ദിവസവും പലതവണ അച്ചടിച്ചു വന്നുകൊണ്ടൊന്നും കാര്യമില്ല. ഒരു വോട്ട് പോലും കൂടുതൽ കിട്ടില്ല. കാരണം ജനങ്ങൾക്കറിയാം പിണറായി വിജയൻ ആരാണെന്ന്. പക്ഷെ നിങ്ങൾ കൊള്ളയുടെ അടയാളമാക്കി, കൊള്ളക്കാരുടെ പ്രതീകമായി മാറുമ്പോൾ ഈ ജനതയോട് കാട്ടുന്ന വഞ്ചനയാണ് എന്ന് തിരിച്ചറിയുക. ഒരുപക്ഷെ കേരളീയ സമൂഹത്തോട് പിണറായി വിജയൻ സർക്കാർ കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചന ഇതുതന്നെയാവും. ഈ പൊതുഖജനാവിലെ കാശെടുത്തുകൊണ്ട് ചിരിക്കാനറിയാത്ത പിണറായി വിജയൻ്റെ മുഖം അച്ചടിച്ചു വരുന്ന ഈ വൃത്തികേട്.